ഇന്ത്യയിൽ എത്ര കർഷകരുണ്ട്? 135 കോടി ജനങ്ങളിൽ 79 കോടി ആളുകളും കർഷകരാണ്. ലോകത്തിൽ ഏറ്റവും അധികം കർഷകരുള്ള രാജ്യം. ദില്ലിയിൽ സമരം ചെയ്യുന്ന കർഷകരാകട്ടെ 30,000-ത്തിനും കൂടിയാൽ 100,000-ത്തിനും ഇടയിൽ വരും. അതായത് 100,000 കർഷകരെ കൂട്ടിയാൽ തന്നെ ഇന്ത്യയിലെ കർഷകരുടെ എത്ര ശതമാനം വരും സമരക്കാർ എന്നറിയാമോ? വെറും 0.126% മാത്രം. അതായത് 1% പോലും 1/10. ഈ കർഷകരും ഖാലിസ്ഥാൻ വാദക്കാരും അക്രമികളും എല്ലാം ഇപ്പോൾ കൂടിച്ചേർന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇത് ശരിയെങ്കിൽ ഇന്ത്യയിലെ 99.874% വരുന്ന കർഷകരെയാണ് അപമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്ക് നിഷേധിക്കാനാകും? റെഡ് ഫോർട്ടിൽ കയറി സിഖ് മത പതാക ഉയർത്തുക, ദേശീയ സ്മാരകത്തിന് കേടുപാടുണ്ടാക്കുക, ഇതെല്ലാം രാജ്യത്തെ ഏത് കർഷകന് അനുകൂലിക്കാൻ സാധിക്കും? കാർഷിക നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കർഷകർ നടത്തിവരുന്ന സമരം റിപ്പബ്ലിക് ദിനത്തിൽ അക്രമാസക്തമായി മാറിയതോടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലായിക്കഴിഞ്ഞു. ഇന്ത്യയിൽ 79 കോടി കർഷകരുണ്ട്. അല്ലാതെ ഡൽഹിയിൽ കലാപം നടത്താൻ ഇറങ്ങിയ കുറച്ചുപേർ മാത്രമല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെ കർഷകരിൽ നിന്ന് ഇവർക്ക് പിന്തുണ കിട്ടാത്തതെന്ന് ചോദിക്കുകയാണ് ജിതിൻ കെ ജേക്കബ് എന്ന യുവാവ്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: കർഷകർ അന്നദാതാക്കളെന്ന ക്ലീഷേ കൂടി രാജ്യത്ത് മാറ്റിയെഴുതപ്പെടുകയാണ്. അതിനുള്ള കാരണം കർഷകരുടെ പേരിൽ ഇന്ത്യയിൽ കലാപമുണ്ടാക്കാനിറങ്ങിയ രാജ്യദ്രോഹികളുടെയും ജനം തെരഞ്ഞെടുപ്പിലൂടെ തുടച്ചു നീക്കിയ രാഷ്ട്രീയ കക്ഷികളുടെയും കയ്യിലിരിപ്പാണ്. റിപ്പബ്ലിക് ദിനത്തിലെ അക്രമം മാത്രമല്ല അതിന് കാരണം. സമരത്തിന്റെ പേരും പറഞ്ഞ് പൊതുസ്ഥലങ്ങൾ കൈയടക്കി ഗതാഗതം തടസ്സപ്പെടുത്തിയതും ആ മേഖലയിലെ വ്യാപാര മേഖലകളിൽ വ്യാപാരം ഇല്ലാതാക്കിയതുമൊക്കെയുള്ള നടപടികൾ സാധാരണ ജനത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതാണിപ്പോൾ തദ്ദേശവാസികൾ കർഷകർ എന്ന പേരിൽ സമരം ചെയ്യുന്നവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കർഷകർ നാളെ മുതൽ കൃഷി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഏറ്റവും വലിയ ക്ലീഷേ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ 12 കോടി കർഷകരുണ്ട്. അല്ലാതെ ഡൽഹിയിൽ കലാപം നടത്താൻ ഇറങ്ങിയ 10,000 പേർ മാത്രമല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെ കർഷകരിൽ നിന്ന് ഇവർക്ക് പിന്തുണ കിട്ടാത്തത്? അവസാനം സഹികെട്ട് കേരളത്തിൽ നിന്ന് ആഡംബര ബസുകളിൽ അമ്മിണി കൗറിന്റെ നേതൃത്വത്തിൽ അന്തങ്ങളെ അവിടേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. തിരികെ ചോദ്യത്തിലേക്ക് വരാം. കർഷകർ നാളെ മുതൽ കൃഷി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറുപടി അല്പം ക്രൂരമാണെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. ഈ സമരം ചെയ്യുന്ന വേട്ടാവളിയന്മാർക്കൊന്നും സംഭവിക്കില്ല. കാരണം അവർ ഇടനിലക്കാരായ കോടീശ്വരന്മാരാണ്. ബാക്കിയുള്ള യഥാർത്ഥ കർഷകർ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. രാജ്യത്തിന് ഓരോ വർഷവും കൃഷി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോഴും ടെക്നോളജിയുടെയും ആധുനിക ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും സഹായത്തോടെ കൃഷിയിൽ നിന്നുള്ള വിളവ് കൂടുതലായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയിലെ 86% വരുന്ന ഇടത്തരം കർഷകരെ മുന്നോട്ട് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. അതിൻ്റെ ഗുണം സാധാരണ കർഷകർക്കും ദോഷം ഇടനിലക്കാർക്കുമാണ്. എല്ലാ ജോലിക്കും മഹത്വമുണ്ട്. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ 10 ആണ്ടുകളായി 10,000-ക്കണക്കിന് കർഷകർ ഓരോ വർഷവും മരിച്ചു വീഴുകയാണ്. അതെല്ലാം കണ്ട് ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരുന്നവരാണ് ഇപ്പോൾ കർഷകരെ അവരുടെ വരുമാനം ഇരട്ടിയാക്കാൻ ഉദ്ദേശിച്ചുള്ള കാർഷിക നിയമത്തെ എതിർക്കുന്നത്. ഇമാതിരി എതിർപ്പുകൾ 1990കളിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം തുറന്നുകൊടുത്തപ്പോഴും ഉണ്ടായിരുന്നു. അന്നും ഇമാതിരി കോമാളികളെ രാജ്യം വകവെച്ചില്ല. അതിൻ്റെ ഫലമാണ് രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി നിൽക്കാൻ കാരണം. ചാവാലിപ്പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കും. 1990കളിൽ കാര്യമായ ശക്തി ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇവറ്റകളെ ഇന്ത്യൻ ജനം വകവെച്ചില്ല. പിന്നെയാണ് ഇവറ്റകളുടെ രാജ്യദ്രോഹം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിലൂടെ തുടച്ചു നീക്കിയ ഈ 2021-ലെന്നും ജിതിൻ കെ ജേക്കബ് എന്ന യുവാവ് ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.